ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കുട്ടികുറ്റവാളികളുടെ പ്രായപരിധി 18-ൽ നിന്ന് 16-ആക്കുന്നു. ദിലീപ് ബ്യൂറോ റിപ്പോർട്ടിലേക്ക്. ദില്ലിയിലെ നിർഭയ കേസിൽ 4 പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ പ്രധാന പ്രതികളിൽ ഒരാളെ 18 വയസ്സ് തികയാത്തത് മൂലം 3 വർഷത്തേക്ക് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയാണ് കോടതി ചെയ്തത്. ഇത് വലിയ വിവാദമായതിനെ തുടർന്നാണ് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടിക്കുറ്റവാളികളെ കൂടി ഉയർന്ന ശിക്ഷ ഉറപ്പാക്കും വിധം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഭേദഗതി വരുത്താൻ നീക്കമുണ്ടായത്. മനേകാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വനിതാ ശിശുക്ഷേമ മന്ത്രാലയം തയ്യാറാക്കിയ ഭേദഗതിക്ക് നിയമ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചു. ഇതനുസരിച്ച് കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന 16 വയസ്സുകാർ മുതൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരും. നിലവിൽ ഇത് 18 വയസ്സാണ്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണോ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണോ വിചാരണ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡായിരിക്കും. ശിക്ഷ ഉറപ്പായാൽ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കുറയും എന്നാണ് മനേകാ ഗാന്ധി അടക്കമുള്ളവരുടെ നിലപാട്. എന്നാൽ ഇതിനെതിരെ വ്യാപകമായ എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി കുട്ടികളുടെ പരിരക്ഷയും അവകാശങ്ങളും ഇല്ലാതാക്കുന്ന നടപടികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഭേദഗതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ല് പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫേസ്ബുക്കിൽ വിമർശിച്ചതിനാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. RSS നേതാവിന്റെ പരാതിയെ തുടർന്ന് അഞ്ചൽ സ്വദേശി രജീഷാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കൊല്ലത്തുനിന്ന് രാജ്കുമാർ റിപ്പോർട്ട് നൽകുന്നു. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശി രജീഷിനെ ഇന്നലെ വൈകിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അഞ്ചലിലെ പ്രാദേശിക RSS നേതാവ് ഉമേഷ് ബാബുവിന്റെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ ഒരാഴ്ചയായി ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. താൻ അതിൽ പങ്കാളിയാവുക മാത്രമാണ് ചെയ്തതെന്ന് രജീഷ് പോലീസിന് മൊഴി നൽകി. അതേസമയം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശുക്കൂർ വധക്കേസിൽ DYSP സുകുമാരൻ സുമേഷിനെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചെന്ന കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മജിസ്ട്രേറ്റ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന് DYSP ആവശ്യപ്പെട്ടത് ഹൈക്കോടതി തള്ളി. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സുമേഷിനെ ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് ക്രൂരമായ പീഡനത്തിനിരയാക്കിയതിനാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി DYSP സുകുമാരനെതിരെ കേസെടുത്തത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഉണ്ടായ സംഭവമായതിനാൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുകുമാരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തുടർന്ന് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളപട്ടണം സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് കേസ് ഡയറി പരിശോധിച്ച കോടതി കണ്ടെത്തി. സുകുമാരനെതിരായ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും കോടതി കേസ് വാദത്തിനിടെ അഭിപ്രായപ്പെട്ടു. തുടർന്ന് കേസ് പിൻവലിക്കാൻ സുകുമാരൻ അനുമതി തേടി. സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യം വിചാരണ കോടതിയിൽ ഉന്നയിക്കാനും ഹർജി പിൻവലിക്കാനും കോടതിയിൽ പ്രത്യേക അനുമതി തേടി. ഈ ആവശ്യം നിരസിച്ചാണ് സുകുമാരന്റെ ഹർജി കോടതി തള്ളിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മഴ കനത്തതോടെ കോട്ടയം ജില്ലാ ആശുപത്രിയിലെ പ്രസവ വാർഡ് ചോർന്നൊലിക്കുന്നു. നനയാതെ കിടക്കണമെങ്കിൽ തലയ്ക്ക് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടേണ്ട അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വാർഡിലുള്ള ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സാംക്രമിക രോഗങ്ങളും മറ്റും പിടിപെടാനുള്ള സാധ്യതയുമേറി. കട്ടിൽ മാറ്റിയിട്ടും ചോരുന്ന വെള്ളം പാത്രത്തിൽ പിടിച്ചു കളഞ്ഞുമാണ് ഗർഭിണികളും മറ്റു സ്ത്രീകളും നവജാത ശിശുക്കളും കഴിയുന്നത്. 4-5 വാർഡുകൾക്കാണ് ഈ ദുർഗതി. 68 കിടക്കയുള്ള 4-ാം വാർഡിൽ ഇരട്ടിയിലധികം ഗർഭിണികൾ എപ്പോഴും ഉണ്ടാകും. ഒരു കട്ടിലിൽ 2-3 പേരാകും കിടക്കുന്നത്. താഴത്തെ നിലയിലെ 5-ാം വാർഡിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കെത്തുന്നവരും നവജാത ശിശുക്കളുമാണുള്ളത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. 4-ാം നിലയിൽ വീഴുന്ന വെള്ളം ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങി 5-ാം വാർഡിലും തളം കെട്ടിക്കിടക്കുകയാണ്. കൂട്ടിരിപ്പുകാർക്കൊപ്പം വാർഡിൽ ഡ്യൂട്ടിയിലുള്ള ദിവസവേതനക്കാരും ചേർന്ന് കഴിഞ്ഞ ദിവസം 30 ബക്കറ്റോളം വെള്ളമാണ് കോരിക്കളഞ്ഞത്. 4 ദിവസമായിട്ട് ഇപ്പം മഴയാ, ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, കട്ടിലിന്റെ പുറത്ത് കിടക്കാൻ പോലും പറ്റുന്നില്ല. ശ്രദ്ധയും പരിചരണവും ഏറെ ആവശ്യമായ നവജാത ശിശുക്കൾ പ്രതികൂലാവസ്ഥകൾ തരണം ചെയ്താണ് ആശുപത്രി വിടുന്നത്. വാർഡ് ചോർന്നൊലിക്കുന്നത് രോഗസംക്രമണ സാധ്യത കൂട്ടുന്നതായി ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ എത്തിച്ചേരുകയാണ്. മഴയ്ക്ക് മുമ്പ് തന്നെ ചെയ്യേണ്ടതായ പ്രാഥമിക കൃത്യങ്ങൾ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടയം ജില്ലാ ആശുപത്രി. NRHM 1.25 കോടി രൂപ ആശുപത്രി ഫണ്ടിലുണ്ടായിട്ടും അധികൃതരുടെ അശ്രദ്ധയാണ് വാർഡുകളുടെ നവീകരണം വൈകുന്നതിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാടിനെ നടുക്കിയ ചീയപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്ന് 1 വയസ്സ്. പ്രകൃതി കലുതുള്ളിയപ്പോൾ 12 മനുഷ്യജീവനുകളാണ് 12 മണിക്കൂറിനൂടെ അന്ന് ഇടുക്കിയിൽ പൊലിഞ്ഞത്. 1 വർഷം പിന്നിടുമ്പോഴും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ദുരിതബാധിതർക്ക് പൂർണ്ണമായി ലഭ്യമായിട്ടില്ല.
2013 ഓഗസ്റ്റ് 4 വൈകിട്ട് 8 മണിയോടെ കുഞ്ചിത്തണ്ണിയിൽ നിന്നായിരുന്നു ആദ്യ ദുരന്ത വാർത്ത എത്തിയത്. ഉരുൾപൊട്ടലിൽ ദമ്പതികൾ മരിച്ചു, നിരവധി കെട്ടിടങ്ങൾ തകർന്നു, കോടികളുടെ നാശനഷ്ടം. 2 മണിക്കൂറിനകം അടുത്ത ദുരന്ത വാർത്ത തടിയമ്പാട് നിന്നുമെത്തി. വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് സഹോദരങ്ങൾ മരിച്ചു. പുലർച്ചെ മലയിഞ്ചിയിൽ അടുത്ത ദുരന്തം. അവിടെ ഉരുൾപൊട്ടൽ അപഹരിച്ചത് അമ്മയുടെയും പിഞ്ചുകുഞ്ഞിൻ്റെയും ജീവനായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ചീയപ്പാറയിൽ നിന്നെത്തിയ മറ്റൊരു ദുരന്ത വാർത്തയിൽ കേരളം ഞെട്ടി. വെള്ളച്ചാട്ടത്തിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽ പെട്ടെന്നായിരുന്നു വാർത്ത. 24 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം. 3 മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തി, ഒപ്പം 3 വാഹനങ്ങളും. 12 മണിക്കൂറിനിടെ 12 ജീവനുകളെന്ന് ഇടുക്കി ജില്ലയിൽ മാത്രം പൊലിഞ്ഞു. ജില്ലയിലെ മലയോരപാതകളിൽ 100ലധികം ഇടത്ത് മലവെള്ളപ്പാച്ചിലിൽ റോഡുകൾ ഇല്ലാതായി. തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണം 1 വർഷം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് പൂർണ്ണമായി നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടുമില്ല. സർക്കാരിൽ നിന്ന് നിലവിൽ ഇതുവരെ യാതൊരു സഹായം ഉണ്ടായില്ല. ഇവിടുത്തെ മർച്ചൻ്റായ ചെറിയ സഹായങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കളക്ടറേറ്റിലെ മന്ത്രിക്കൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. ദുരന്തം സംഭവിച്ച 1 വർഷം പിന്നിടുമ്പോഴും മലയോര ജനതയുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഓരോ കാലവർഷത്തും ഏറിയും കുറഞ്ഞും ആവർത്തിക്കുന്ന ദുരന്തങ്ങളുടെ ഭീതിയിലാണ് അവർ ഇപ്പോഴും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. നാട്ടിൽ മടങ്ങിയെത്തിയെങ്കിലും പിന്നിട്ട ദുരിതപർവ്വതത്തിൻ്റെ നടുക്കത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല ലിബിയയിൽ നിന്നെത്തിയ നേഴ്സുമാർ. ശമ്പളം പോലും ലഭിക്കാതെ നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് വീണ്ടും ലിബിയയിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഇവർ ലിബിയയിലെത്തിയത്. ആദ്യമൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ സ്ഥിതി മാറി. കടുത്ത അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ലിബിയയിലുള്ളതെന്ന് ഇവർ പറയുന്നു. മോഷണവും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടലും പതിവ്. സ്വന്തം ജീവനും സുരക്ഷയ്ക്കും അവിടെ യാതൊരു ഉറപ്പുമില്ലെന്ന് ലിബിയയിൽ നിന്നെത്തിയ നഴ്സ് സീന പറഞ്ഞു. നമുക്ക് ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങി നടക്കാനേ പറ്റത്തില്ല. പിന്നെ ഇതുപോലുള്ള വിലപിടിപ്പുള്ള ഗോൾഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അവർ എല്ലാവർക്കും അവിടെ ഗൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഈവൻ കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ഗണ്ണുണ്ട്. അത് കാരണം നമ്മളവർ എന്താവശ്യപ്പെട്ടാലും നമ്മൾ പേടിച്ചങ്ങ് കൊടുക്കും. പിന്നെ പൈസയായിട്ടോ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോയാൽ പോലും അവർ ഗൺ കാണിച്ചു കഴിഞ്ഞ് നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ള ഇതിൽ നമ്മളെല്ലാം കൊടുക്കും. 500ഓളം മലയാളി നഴ്സുമാരുണ്ട് ലിബിയയിൽ. ഇവരിൽ പലർക്കും മാസങ്ങളായി ശമ്പളം പോലും കിട്ടിയിട്ടില്ല. എന്നാൽ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടോർത്താണ് പലരും മടങ്ങാൻ തയ്യാറാകാത്തത്. കിട്ടാനുള്ള പണം ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയവർക്കാകട്ടെ ഇനി തിരികെ പോകാൻ താല്പര്യവുമില്ല. ഇല്ല, ഇനി ഒരിക്കലും ഇല്ല, ലിബിയയിലേക്കില്ല, ഒരിക്കലുമില്ല. രക്ഷപ്പെട്ടു, ഞങ്ങൾ ഇവിടെ എത്തി, ഞങ്ങൾ രക്ഷപ്പെട്ടു, അത്ര ഞങ്ങൾ പറയുന്നു. ജോലി നഷ്ടപ്പെട്ട് തിരികെ എത്തിയവർക്ക് ഇനിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ട സഹായമാണ് ഇനി ആവശ്യം. 1 മാസമായി അനുഭവിച്ച ദുരിതക്കടൽ നീന്തിക്കടന്നതിന്റെ സന്തോഷത്തിലാണിവർ. ഇനി ലിബിയയിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഇവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറാമാൻ രാജവർഗീസിനൊപ്പം ഹണി സെബാസ്റ്റ്യൻ.